Hello everyone, assalamu alaikum. Welcome to our channel First Nas Easy Recipes. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള കടല പരിപ്പ് വെച്ചിട്ടുള്ള പ്രഥമന്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് നോർമലായിട്ട് നമ്മൾ പ്രഥമന് വെക്കാറുള്ളത്. പക്ഷേങ്കിൽ കടലപ്പരിപ്പിട്ടിട്ട് നിങ്ങൾ പ്രഥമൻ വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ കടലപ്പരിപ്പ് വെച്ചിട്ട് മാത്രമേ പ്രഥമൻ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റായിട്ടാണ് നമുക്ക് കടലപ്പരിപ്പ് കൊണ്ട് പ്രഥമൻ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഇതാ ഞാനിവിടെ 2 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലതുപോലെ അങ്ങ് കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പരിപ്പിനെ നമുക്ക് കുക്ക് ചെയ്യുന്നതിന് മുമ്പട്ടെ നമ്മൾ നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മളൊരു പാന് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ടേക്ക് 2 ടീസ്പൂൺ നിറയെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് അങ്ങ് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് തേങ്ങാക്കൊത്ത് വറുത്ത് കോരി മാറ്റാം. അപ്പോൾ ഇതാ ഞാനിവിടെ ബോർഡ് തന്നെയാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ബോർഡ് ഇല്ലെങ്കിൽ തേങ്ങ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ 1/2 കപ്പിനടുത്തോളം തേങ്ങാക്കൊത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് എണ്ണയിൽ നിന്നങ്ങ് മാറ്റിക്കൊടുക്കാം. ഇനി ഈ എണ്ണയിലോട്ട് തന്നെ കുറച്ച് കിസ്മിസും കാഷ്യൂവും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതങ്ങ് മുരിഞ്ഞു വരുന്ന സമയത്ത് തന്നെ അതൊന്നങ്ങ് വേർത്ത് തടിച്ചിട്ട് വരും. ആ ഒരു സമയത്താണ് നമ്മൾ ഇതിലോട്ടേക്ക് കാഷ്യൂവും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതും നല്ലതുപോലെ അങ്ങ് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെയും എണ്ണയിൽ നിന്നങ്ങ് മാറ്റിക്കൊടുക്കാം. ഇനി നമ്മൾ ഈ എണ്ണയിലോട്ട് നമ്മൾ കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്നങ്ങ് ഈ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. കൂടുതലൊന്നും റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് നല്ലതുപോലെ അങ്ങ് ചൂടാകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതാ ഇവിടെ കടലപ്പരിപ്പും നല്ലതുപോലെ അങ്ങ് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിനെ പ്രഷർ കുക്കറിലോട്ടേക്ക് മാറ്റിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇനി നമുക്ക് പരിപ്പ് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ 2 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 കപ്പ് വെള്ളമാണ് ഇത് കുക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരിക. അപ്പോൾ ഇതാ ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. എനിക്കിതിവിടെ ഒരു 5 വിസിൽ വരുമ്പോഴേക്കും നല്ലതുപോലെ തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ പ്രഷർ കുക്കറിൻ്റെ വ്യത്യാസവും വലിപ്പമൊക്കെ അനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് നല്ലതുപോലെ കുക്കായിട്ട് കിട്ടുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് കുക്കായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പായസത്തിന് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കിയെടുക്കും. അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ മീഡിയം സൈസുള്ള 1/2 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചിരകിയിട്ട് ഞാൻ അളന്ന് നോക്കിയ സമയത്ത് 5 കപ്പ് തേങ്ങയാണുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിന് തേങ്ങാപ്പാലെടുക്കണം. ഇതിൻ്റെ 1/2 പാലെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിയിൽ നല്ലതുപോലെ അങ്ങ് അടിച്ചെടുത്തിട്ട് എടുത്തിട്ടുള്ളതാണ് 1/2 പാല്. 1/2 പാല് ഞാനിവിടെ 2 കപ്പാണ് 1/2 പാല് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ 2/2 പാല് ഒരു 5 കപ്പാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ 2/2 പാല് ഒരു 5 കപ്പാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ടേക്ക് 600 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഞാൻ
കുത്തി ഇടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് അങ്ങ് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ശർക്കര നല്ലതുപോലെ അങ്ങ് മെൽട്ട് ചെയ്തെടുക്കാം. ഇടയ്ക്കിടെ നമ്മളൊന്നങ്ങ് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ശർക്കര പാനി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെയും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് നല്ലതുപോലെ കുക്കായിട്ട് പ്രഷറൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പരിപ്പിനെ നമ്മൾ ചൂടോടെ തന്നെ കയ്യിലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് പരിപ്പ് നല്ലതുപോലെ അങ്ങ് ഉടച്ചു കൊടുക്കാം. എന്നാൽ മാത്രമേ നമ്മുടെ പായസത്തിൽ നല്ലതുപോലെ അങ്ങ് ചേർന്ന് വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പായസത്തിൽ പരിപ്പ് വേറെ തന്നെ വിട്ട് നിന്നിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്കൊരു വേറൊരു പാന് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. അതിലോട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ശർക്കര പാനി ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ശർക്കരയിൽ എന്തെങ്കിലും വേസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ശർക്കര പാനിയിലോട്ടേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് മിനിമം ഒരു 20 മിനിറ്റ് വരെ ഈ ഒരു ശർക്കര പാനിയിൽ കിടന്നിട്ട് പരിപ്പ് കുക്കായിട്ട് വരണം. അപ്പോൾ ഇതാ ഇവിടെ 20 മിനിറ്റ് കുക്കായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്തേക്കും നമ്മുടെ ശർക്കര പാനി ഇതുപോലെ അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ടാവും. ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലോട്ടേക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം അങ്ങ് തിളച്ചതിന് ശേഷം നമ്മളിതിലോട്ടേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കാപ്പൊടി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കിയിട്ട് തന്നെ അടുത്ത പൊടി ഇട്ട് കൊടുക്കുന്നത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ പായസത്തിന് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കുക്കായിട്ട് വരുമ്പോഴേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ടേക്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിനി 1/2 പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കിസ്മിസും കേഷ്യും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നല്ലതുപോലെ അങ്ങ് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഇതാ ഈ ഒരു ചെറിയൊരു തിള വരുന്നതിന് കുഴപ്പമില്ല. കൂടുതലങ്ങ് തിളച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ പായസം അങ്ങ് പിരിഞ്ഞ പോലെ ആയിപ്പോകും. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവിങ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ. Bye.